നമസ്കാരം. രാജ്യത്ത് 6 സംസ്ഥാനങ്ങളിലായി നടന്ന 7 ഉപതെരഞ്ഞെടുപ്പുകൾ, ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബോക്സ നഗർ തന്നെയാണ്. കേരളത്തിലെ പുതുപ്പള്ളിയിൽ ഉൾപ്പെടെ CPM കനത്ത പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒരു മണ്ഡലമായിരുന്നു ത്രിപുരയിലെ ബോക്സ നഗർ മണ്ഡലം. ഇപ്പോൾ ഈ ബോക്സ നഗർ മണ്ഡലം ത്രിപുരയുടെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ട്രെൻഡിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് BJP പ്രവർത്തകർ, അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ത്രിപുരയുടെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ട്രെൻഡായി ബോക്സ നഗർ മാറുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ മേൽക്കൈ ഉണ്ടായിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി അവിടെ ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടായിരുന്ന, പ്രത്യേകിച്ചും ഗോത്രവർഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നിരവധി കളഞ്ഞ സഖാക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ണാണ് ത്രിപുരയുടേത്. അവിടെയാണ് ഇപ്പോൾ CPM വളരെ അപ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നേട്ടം എന്നോണം ആളുകൾ കൂടുതലായി BJP അടുക്കുകയാണ്. ഇങ്ങനെ ത്രിപുരയിൽ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങി വെക്കുമ്പോൾ അവിടെ വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ആ ട്രെൻഡിന്റെ തലപ്പത്ത് നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു MLA ആണ്. 1972 മുതലാണ് ബോക്സ നഗർ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഈ മണ്ഡലത്തിൽ 50% ന്യൂനപക്ഷ വോട്ടർമാരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് ബോക്സ നഗറിലെ 50% വരുന്ന വോട്ടർമാർ. ബോക്സ നഗറിലെയും ധൻപൂരിലെയും തെരഞ്ഞെടുപ്പ് പ്രകടനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കമിട്ടിരിക്കുന്നുവെന്ന് പലവട്ടം BJP നേതാക്കന്മാർ ആവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ത്രിപുരയിലെ ബോക്സ നഗറിൽ CPM സ്ഥാനാർത്ഥി മിസാൻ ഹുസൈന്റെ പരാജയത്തിന്റെ ഞെട്ടലിൽ ഇപ്പോഴും CPM നേതൃത്വം മുക്തരായിട്ടില്ല. 80% വോട്ട് നേടിയാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയത്. 6 മാസങ്ങൾക്ക് മുൻപ് CPM 5000 വോട്ടുകൾക്ക് ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് ബോക്സ നഗർ എന്നുകൂടി ഓർമ്മിക്കുക. എന്തായാലും ത്രിപുര രാഷ്ട്രീയത്തിൽ BJP ഒരു സുപ്രധാന വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആദ്യമായി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള MLA ലഭിച്ചതോടുകൂടിയാണ് ഈ ഒരു ട്രെൻഡിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബോക്സ നഗറിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥിയായ തഫാജൽ ഹുസൈൻ ആണ് ഈ ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. തഫാജൽ ഹുസൈൻ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രമുഖ മുഖമാണ്. പക്ഷെ അദ്ദേഹം മത്സരിച്ചത് BJP കളത്തിൽ നിന്നുകൊണ്ടാണ്. മോദിയുടെ പേരിൽ വോട്ട് ചോദിച്ചുകൊണ്ടാണ് തഫാജൽ ഹുസൈൻ വിജയിച്ച് കയറിയിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിച്ചിരുന്നു. എന്നാൽ കനത്ത പരാജയം നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബോക്സ നഗറിന്റെ രാഷ്ട്രീയം തജാബുൽ ഹുസൈനെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇടതുപക്ഷത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തഫാജൽ ഹുസൈൻ നിയമസഭയിലേക്ക് നടന്നു കയറുന്നത്. മുൻകാലമുള്ള റെക്കോർഡുകൾ തകർത്ത് 34,146 വോട്ടുകൾക്കാണ് തഫാജൽ ഹുസൈൻ ബോക്സ നഗറിൽ വിജയിച്ചത്. പ്രധാന എതിരാളിയായ CPMന്റെ മീസാൻ ഹുസൈന് 3,909 വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഈ ഒരു കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് അവിടുത്തെ ത്രിപുരയുടെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അമിത് രക്ഷിത് നടത്തിയ ഒരു പ്രതികരണം അതിപ്പോൾ രാജ്യതലത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ലിബറലുകളായി നടിക്കുന്ന CPMകാരുടെ അടിസ്ഥാന ആശയങ്ങൾ വ്യത്യസ്തമാണ്. ന്യൂനപക്ഷ പ്രശ്നങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകളാണ് CPMകാർ. ബോക്സ നഗർ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിന് എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ശരിയായ വികസനം പോലും ബോക്സ നഗറിൽ നടന്നിട്ടില്ല. CPM അവരെ അടിച്ചമർത്തി ഭരിക്കുകയായിരുന്നു. എന്നാൽ BJP നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. കഴിഞ്ഞ 35 വർഷത്തിനിടെ കാണാത്ത വികസനങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് തഫാജൽ ഹുസൈന് വമ്പിച്ച വിജയം നേടാനായത്. അങ്ങനെ CPMന്റെ മുഖത്തേറ്റ ഒരു അടിയാണ് ഈ തഫാജൽ ഹുസൈന്റെ വിജയം എന്ന് പറയുന്നത്. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വര രാഷ്ട്രീയ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള BJP പ്രതിബദ്ധതയുടെ തെളിവാണ് തഫാജൽ ഹുസൈന്റെ വിജയം എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ പ്രാതിനിധ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണ് തഫാജൽ ഹുസൈന്റെ വിജയം. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഐക്യം വളർത്താൻ ഈ വിജയം സഹായിക്കുമെന്നുകൂടി BJP വിലയിരുത്തുന്നുണ്ട്. എന്തായാലും തഫാജലിന്റെ വിജയം ത്രിപുരയിലെ മുസ്ലിം ജനസംഖ്യയുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതികരിച്ച് തഫാജൽ ഹുസൈനും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ 25 വർഷമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളുടെ നിരാശയുടെ ഫലമാണ്
തനിക്ക് തെരഞ്ഞെടുപ്പിൽ നേടാനായ വിജയമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2023 ബോക്സർ നഗർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയത്തിന്റെ വക്കീലുണ്ടായിരുന്നു, എന്നാൽ ചില ഗ്രൂപ്പുകൾ മണ്ഡലത്തിലെ വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കി. ഇപ്പോഴിതാ ജനങ്ങൾ അത് മനസ്സിലാക്കി, മോദിക്കൊപ്പം നിൽക്കുന്നു, BJP നിൽക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി CPM ഈ വോട്ടർമാരെ മുതലെടുത്തതിന്റെ പ്രതികാരമാണ് ഈ വിജയം. വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്ത് നിന്നും CPM അപ്രത്യക്ഷമാകുമെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭയിൽ നിന്നും CPMനെ പുറത്താക്കി ബോക്സർ നഗറിലെ ജനം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് തഫാജിൽ ഹുസൈൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP വിജയിച്ചു എന്നതിലുപരി ത്രിപുര പോലെ ഇടതുപക്ഷത്തിന് കൃത്യമായ അടിത്തറയുള്ള ഒരു പ്രദേശത്ത് അവിടെ നിന്നും ഇടതുപക്ഷം അവരുടെ വോട്ട് ബാങ്കായി മാത്രം കൊണ്ടു നടന്ന് പതിറ്റാണ്ടുകൾ കബളിപ്പിച്ച ഒരു ന്യൂനപക്ഷ സമുദായം, മുസ്ലിം സമുദായം, അവർക്കിടയിൽ നിന്നും BJP ഒരു MLA ഉണ്ടായിരിക്കുന്നു. എപ്പോഴും നമുക്കറിയാം മോദിയെ മുസ്ലിങ്ങളുടെ ഭസ്മാസുരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്താറുള്ളത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അല്ല, മറിച്ച് CPMന്റെ സൈബർ ഇടങ്ങളാണ്, അവരുടെ സൈദ്ധിക ബുദ്ധിജീവികളാണ്. ഇവരൊക്കെ എപ്പോഴും മോദിയെ വിശേഷിപ്പിക്കാറുള്ളത് മോദി മുസ്ലിം സമുദായത്തിനെതിരാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരിക്കലും മോദിയെ വിശ്വസിക്കില്ല എന്ന തരത്തിലായിരുന്നു. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സമുദായത്തെ വെറും വോട്ടിന് വേണ്ടി മാത്രം ആശ്രയിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി അവരെ പറ്റിക്കുന്ന ഒരു കാഴ്ച അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ത്രിപുരയിലുള്ള ജനങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. വിശേഷിച്ച് ബോക്സർ നഗർ പോലെ 50%ത്തിലധികം ന്യൂനപക്ഷ വോട്ടുള്ള ഒരു മണ്ഡലം, അവിടെയാണ് തങ്ങളാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു മിശിഹ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അവതരിച്ച് മുന്നേ നടന്നിരുന്ന CPMന് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. എന്തായാലും മോദിയിൽ മുസ്ലിം സമുദായം വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു, ന്യൂനപക്ഷങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമായി തന്നെയാണ് ബോക്സർ നഗറിലെ ത്രിപുരയിലെ വിജയം BJP വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് ത്രിപുരയിൽ പുതിയ ട്രെൻഡിന് തുടക്കമാകുന്നുവെന്ന്.